ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചോക്കോ വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതിലുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ പ്രസ് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാനിന്ന് റെസിപ്പീസിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ചോക്കോ വെൽവെറ്റ് കേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കണം, അതുപോലെ തന്നെ റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ചും വേണം. അപ്പോൾ ആദ്യം ഞാൻ ചോക്ലേറ്റ് കേക്കിൻ്റെയൊക്കെ വേണ്ട സ്പഞ്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കിലോഗ്രാമിൻ്റെ ആ ഒരു മെഷർമെൻറ്റിലാണ് എല്ലാം എടുക്കുന്നത്. ഞാനിവിടെ ഒരു 3 കോഴിമുട്ട എടുത്താണ്, അതുപോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദയാണ്. ഈ 1 കപ്പിൽ നിന്നും 1 ടേബിൾ സ്പൂൺ മൈദ എടുത്താണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മൈദ ഞാനൊരു അരിപ്പയിലൂടെ ബൗളിലേക്ക് ഇട്ട് കൊടുത്താണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിരുന്നു, കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. വിശദമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ലെങ്ത്ത് കൂടും. ഇപ്പോൾ നമ്മൾ മൈദൻ്റെ മിക്സ് ഇട്ട് റെഡിയാണ്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കണം. അതിനായിട്ട് നനവില്ലാത്തൊരു ബൗൾ എടുത്താണ്. ഇതിലേക്ക് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ച് വെച്ച് കൊടുത്തേനെ. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ 1 കപ്പ് തന്നെ എടുക്കുക കേട്ടോ. ഇത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം ഫ്ലഫി ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചിട്ട് ഒരു 10 സെക്കൻഡോളം ഒന്ന് മീഡിയം സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ്, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. സാവധാനം മാത്രം ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ, എന്നാൽ കുത്തി ഇളക്കി കഴിഞ്ഞാൽ കേക്ക് ഹാർഡായി പോകും. ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്ന ഇടയിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1/4 കപ്പ് പാല്, ചെറിയ ചൂടുള്ള പാല് ഇടയിലായിട്ട് ഒഴിച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഏറ്റവും ലാസ്റ്റ് മൈദൻ്റെ മിക്സ് തന്നെ ഇടുക. ഇപ്പോൾ നമ്മളെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിന്. ഇനി നമുക്ക് സ്പാച്ചിൽ ഉപയോഗിച്ച് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നതിന് ശേഷം കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് കേട്ടോ അത് ഒഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് ടിന്ന് നേരത്തെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഈ കേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇതുപോലത്തെ ഒരു ഓവൻ സെറ്റപ്പിലാണ് കേക്ക് ബേക്ക് ചെയ്യണത്. ഇതുപോലത്തെ ഒരു ചെമ്പട്ടി ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്താണ്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു കേക്ക് ടിന്ന് ഇറക്കി വെച്ചെടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ബേക്ക് ചെയ്യണത്. അപ്പോൾ ഒരു 50 മിനിറ്റ് ഒക്കെ വേണ്ടി വരും കേട്ടോ അത് ബേക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മളെ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 50 മിനിറ്റ് ആയിന്. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ആ കേക്കൊക്കെ നല്ല അടിപൊളിയായി പൊങ്ങി തന്നെ വന്നിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ടൂത്ത് പിക്കൊക്കെ വെച്ച് കുത്തി നോക്കി, അപ്പോൾ ശരിക്കും ബേക്കായാണ്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ഇത് ഞാൻ ഡിമോൾഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് കൊടുത്താണ്. ഈ ഒരു കേക്ക് ടിന്നിൽ തന്നെയാണ് ഞാൻ ഇന്ന് റെഡ് വെൽവെറ്റിൻ്റെ ആ ഒരു സ്പഞ്ച് ഉണ്ടാക്കുന്നത്. അടുത്തായിട്ട് 1 kg തന്നെ ഞാൻ റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ചാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് മൈദ ഒരു അരിപ്പയിലൂടെ ബൗളിലേക്ക് ഇട്ട് കൊടുത്താണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്ത്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തണേ. അപ്പോൾ കൊക്കോ പൗഡർ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ നമുക്ക് നല്ലൊരു കളർ കിട്ടും. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് അരിച്ചെടുക്കാം. ഈ റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തേ, കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൽ ഞാൻ പെട്ടെന്ന് കാണിച്ചു പോകാം കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. ഇപ്പോൾ റൂം ടെമ്പറേച്ചറിൽ ഒരു 3 കോഴിമുട്ട നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ചെടുത്തണേ. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്തെടുത്ത് അതിന് ശേഷം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പൊടിച്ച പഞ്ചസാരയാണ് എടുക്കണതെങ്കിൽ 1 കപ്പ് നിറയെ എടുക്കാം. എന്തായാലും ഈ പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഫ്ലഫിയാണ് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ റെഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഷെഫ് മാസ്റ്ററിൻ്റെ സൂപ്പർ റെഡ് കളറാണ് കേട്ടോ ചേർക്കുന്നത്. അതൊരു 4-5 ഡ്രോപ്പൊക്കെ ചേർക്കേണ്ടി വരും, എന്നാലേ നല്ല കളറ് കിട്ടുള്ളൂ. അപ്പോൾ റെഡ് കളറൊക്കെ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്ത്, അപ്പോൾ കളർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും കുറച്ച് കളർ ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചിട്ട് മീഡിയം സ്പീഡിൽ കുറച്ച് നേരം ഒന്ന് ഒരു 10-15 സെക്കൻഡോളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ തരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് സാവധാനം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇടയിലായിട്ട് ഒരു 1/4 കപ്പ് ചെറിയ ചൂടുള്ള പാല് അതുകൂടെ ഇടയിൽ ഒഴിച്ചു കൊടുക്കണ്ടേ. എന്നിട്ടാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് മൈദൻ്റെ മിക്സാണ് ചേർത്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ കേക്ക് ബാറ്റർ റെഡി ആയിന്. ഇതും നമ്മൾ നേരത്തെ ചോക്ലേറ്റ് കേക്ക് ബേക്ക് ചെയ്തെടുത്ത ആ ഒരു കേക്ക് ടിന്നിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നേരത്തെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ കേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നേരത്തെ പോലെ തന്നെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബേക്ക് ചെയ്യാനും ആ ഒരു 50 മിനിറ്റ് തന്നെയാണ് കേട്ടോ വേണ്ടത്. ഇപ്പോൾ ഒരു 50 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെയാണ് കേട്ടോ ഇതും ബേക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും ഒരു 50 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം ബേക്കായിന്. इन वेंदोड़ान्नरियान वेंडिट्ट टूथ पिक वच्च कुत्ति नोक्किया अप्पम अद शरिक्कु बेक आयिने इनी नमुक्क इदिन्नु माट्टि कोडुक्काम എന്നിട്ട് കുറച്ചൊന്ന് ചൂടാറിന് ശേഷം ഡീമോൾഡ് ചെയ്ത് ബട്ടർ പേപ്പർക്ക് റിമൂവ് ചെയ്ത് കൊടുത്ത് ഇപ്പോൾ നമ്മൾ ചോക്കോ വെൽവെറ്റിലേക്ക് വേണ്ട ചോക്ലേറ്റിന്റെ സ്പഞ്ചും അതുപോലെ തന്നെ റെഡ് വെൽവെറ്റിന്റെ സ്പഞ്ചും റെഡി ആയിന് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സ്പഞ്ച് ഒക്കെ തലേന്ന് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പിറ്റേന്ന് ഐസിംഗ് ഒക്കെ ചെയ്യാം അപ്പോൾ കേക്ക് ഉണ്ടാക്കാത്തതിലൊരു പ്രയാസം തോന്നില്ല ഈ രണ്ട് സ്പഞ്ച് ഞാൻ ഒരു 3 ലെയർ ആയിട്ട് കട്ട് ചെയ്ത് എടുത്തു കേട്ടോ അടുത്തായിട്ട് കേക്കിന്റെ മുകളിൽ ഒഴിക്കാനുള്ള കനാഷ് ഉണ്ടാക്കാനായിട്ട് ഒരു 1/4 കപ്പും പിന്നെ ഒരു 1/4 കപ്പിന്റെ പകുതിയും വിപ്പിംഗ് ക്രീം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തേ ഇതിലേക്ക് 1/2 കപ്പിൽ കുറച്ച് കൂടുതൽ ഏകദേശം ഒരു 1/4 കപ്പിന്റെ അടുത്ത് ചോക്ലേറ്റ് ഇട്ടു കൊടുത്ത് എന്നിട്ട് നമുക്ക് ചുടുവെള്ളത്തിൽ വെച്ചിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം ഒന്നെങ്കിൽ വിപ്പിംഗ് ക്രീം ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ച് കുറച്ചൊന്ന് ചൂടായതിനു ശേഷം ഡാർക്ക് ചോക്ലേറ്റ് അതിലിട്ടിട്ട് ഇളക്കി കൊടുത്താൽ മെൽറ്റ് ആയി കിട്ടും അല്ലെങ്കിൽ ഇതുപോലെ നല്ല ചൂടുള്ള വെള്ളത്തിൽ ഇറക്കി വെച്ചാലും കുറച്ച് സമയം കഴിയുമ്പോൾ മെൽറ്റ് ആവും ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ടു കൊടുത്ത് അപ്പോൾ ബട്ടർ ഇടുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഇട്ടാൽ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും എന്നിട്ട് നമുക്ക് ഈ ഒരു ചുടുവെള്ളത്തിൽ വെച്ചിട്ട് തന്നെ ഇളക്കി മെൽറ്റ് ആക്കി എടുക്കാം അപ്പോൾ അങ്ങനെ ഇളക്കുന്ന സമയത്ത് കട്ടില്ലാത്ത രീതിയിൽ നമുക്ക് സ്മൂത്തായി കിട്ടണം അത്രയും സമയം ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെള്ളം ചൂട് കുറഞ്ഞെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകൂടെ വെള്ളം ചൂടാക്കിയിട്ട് മെൽറ്റാക്കി എടുത്താൽ മതി അടുത്തായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ ഫിയോണൻ്റെ വിപ്പിംഗ് ക്രീമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര പൊടിച്ചും കൂടെ ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ക്രീം നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുത്താണ് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം അപ്പോൾ നമ്മൾ ആവശ്യമുള്ള സമയത്ത് മാത്രമേ ക്രീം പുറത്തെടുക്കാവൂ ഞാനിപ്പോൾ ബീറ്റ് ചെയ്ത് വെച്ച ക്രീം തന്നെ കുറച്ച് ക്രീം ഞാൻ വേറെ ബൗളിലേക്ക് ഇട്ട് കൊടുത്തേ ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് കനാഷിന് ഏകദേശം 1 സ്പൂൺ ചോക്ലേറ്റ് കനാഷ് ഒഴിച്ചെടുത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ കനാഷ് ഒഴിക്കുന്ന സമയത്ത് കനാഷ് തീരെ ചൂടുണ്ടാവരുത് കേട്ടോ അതുപോലെ നല്ല കട്ടിയായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചുടുവെള്ളത്തിൽ വെച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം എന്നതിന് ശേഷം വേണം ക്രീമിൽ മിക്സ് ചെയ്യാൻ അപ്പോൾ നമ്മളെ ക്രീം ഇവിടെ റെഡിയായിന് ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഞാനൊരു കേക്ക് ബോർഡ് എടുത്തിട്ട് ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ചിന് അതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് അതാണ് കേട്ടോ ആദ്യം വെക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ച് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലും 2 ലെയർ നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണുള്ളൂ ബാക്കി ഒരു ലെയർ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് മോസ്റ്റ് ചെയ്ത് കൊടുക്കുക 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്തതാണ് കേട്ടോ ഈ ഷുഗർ സിറപ്പ് എന്തായാലും ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു ക്രീം കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇട്ട് കൊടുക്കാം കേട്ടോ ചോക്കോ ചിപ്സോ നട്ട്സോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ബദാം ക്രഷ് ചെയ്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് റെഡ് വെൽവെറ്റിന് സ്പഞ്ച് വെച്ച് കൊടുത്ത് അതിനുശേഷം ഷുഗർ സിറപ്പ് വെച്ച് നല്ലോണം ഒന്ന് മോയിസ്റ്റ് ചെയ്ത് എന്നിട്ട് വീണ്ടും ക്രീം അപ്ലൈ ചെയ്യുക പിന്നെ നട്ട്സൊക്കെ വെച്ചതിന് ശേഷം ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മൾ കേക്കിൻ്റെ അവസാനത്തെ ലെയറും വെച്ച് കൊടുത്താണ് എന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ക്രീം ഉപയോഗിച്ച് തന്നെ ക്രം കോട്ട് ചെയ്യുക നമ്മൾ ക്രം കോട്ട് ചെയ്യാനുള്ള ക്രീം സെപ്പറേറ്റ് മാറ്റി വെക്കണേ അല്ലെങ്കിൽ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കേക്കിൻ്റെ ക്രംസ് ആയതൊക്കെ ആ ക്രീമിലാവും അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്രംസ് ഇല്ലാത്ത ക്രീം ഉപയോഗിച്ചിട്ട് വേണം ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ക്രം കോട്ടിങ് കഴിഞ്ഞാണ് ഇനി ഇതിൻ്റെ സൈഡിലുള്ള കേക്കിൻ്റെ ക്രംസും അതുപോലത്തുള്ള ക്രീമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കതൊന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേക്ക് ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് കേക്കിൻ്റെ ഡെക്കറേഷനിലേക്ക് വേണ്ട സംഗതികളൊക്കെ റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഡെക്കറേഷനായിട്ട് നമ്മൾ ഉണ്ടാക്കിയ റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ചിൽ തന്നെ ഒരു ലെയറാണ് ഞാൻ എടുക്കുന്നത് ഇത് ഫുള്ള് വേണ്ടി വരില്ല അപ്പോൾ ഏകദേശം ഒരു പകുതിയോളം ഞാൻ ഇതുപോലെ അങ്ങനെ മുറിച്ചിട്ട് ഈ ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്താണ് കേക്ക് ഐസിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡ് വെൽവെറ്റിൽ 2 ലെയർ മാത്രമേ നമ്മൾ റെഡ് വെക്കണുള്ളൂ ഒരു ലെയർ ഇതുപോലെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണേ അപ്പോൾ ഈ ഒരു ലെയറിൻ്റെ പകുതിയാണ് ഞാനിതുപോലെ ഇങ്ങനെ മുറിച്ചിട്ട് ഈ ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിങ്ങനെ പരമാവധി ചെറിയ രീതിയിൽ പൊടിച്ചു കൊടുക്കുക അതായത് നമുക്ക് ഫൈനായിട്ട് കിട്ടണം ഇനി നമുക്ക് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഷെഫ് മാസ്റ്ററിൻ്റെ തന്നെ സൂപ്പർ റെഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ 2 ഡ്രോപ്പൊക്കെ ചേർത്ത് കൊടുത്തതാണ് അതിന് ശേഷം കൈ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണ്ടേ ഇനി നമുക്കിത് ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഇടയ്ക്ക് മീഡിയം ഫ്ലെയിമിലും ഇടയ്ക്ക് ലോ ഫ്ലെയിമിലേക്കും മാറി ഇട്ടിട്ട് വേണം ഇതൊന്ന് ചൂടാക്കിയെടുക്കാൻ അപ്പോൾ അത് കുറച്ച് കഴിയുമ്പം ചെറുതായിട്ടൊരു ക്രിസ്പി ആയിട്ട് വരും നല്ല ക്രിസ്പി ആവാൻ നിൽക്കണ്ട ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് ഇതിലുള്ളൊരു മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ കുറഞ്ഞെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കുക എന്നിട്ട് ആ ഈ ഒരു പാനിൻ്റെ ചൂടിൽ തന്നെ കിടന്നിട്ട് ഇത് നല്ലോണം കുറച്ചൊന്ന് മുരിഞ്ഞ് വരും ഇപ്പോൾ ഇത് ചൂടാറിയാണ് കേട്ടോ അപ്പോൾ ചൂടാറി കഴിയുമ്പോൾ നല്ലോണം ക്രിസ്പി ആയി വന്നാണ് ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഈ കേക്കിൻ്റെ ക്രംസ് ഇട്ട് കൊടുക്കണ്ടേ ചൂടാറിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക അതിന് ശേഷം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക അടുത്തായിട്ട് നമ്മൾ കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു സ്പൂൺ ചോക്ലേറ്റിൻ്റെ ആ കനാശ ഒഴിച്ചു കൊടുത്തണേ. ഇതൊന്ന് കട്ടായും തോന്നിയപ്പോൾ തിക്കായും തോന്നിയപ്പോൾ കുറച്ചൊന്ന് ചൂടുവെള്ളത്തിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത് എന്നിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഈ ഒരു ക്രീമിൽ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്താണ്. ഇനി നമുക്കൊന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് കനാശൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു വിപ്പിംഗ് ക്രീം അത് ഉപയോഗിച്ചിട്ടാണ് ഫ്രോസ്റ്റിംഗ് ചെയ്യണത്. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം ഉപയോഗിക്കാത്ത സമയത്ത് ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ ചൂടുള്ള കാലാവസ്ഥക്കാണെങ്കിൽ പെട്ടെന്ന് മെൽറ്റായി പോകും. എന്തായാലും നമുക്ക് ഈ ഒരു ക്രീം ഉപയോഗിച്ച് കേക്ക് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡിലും മോൾ ഭാഗത്തൊക്കെ ക്രീം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നതിന് ശേഷം പാലറ്റ് നൈഫോ അല്ലെങ്കിൽ സ്ക്രേപ്പറോ അല്ലെങ്കിൽ ഇനി കാർഡ് ഉപയോഗിക്കുന്നവർ കാർഡൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് കാർഡ് ഉപയോഗിച്ചിട്ട് ഫിനിഷിങ് ചെയ്യാനാണ് കുറച്ചുകൂടെ ഈസി. പിന്നെ ഈ ഒരു കേക്കിൽ ഷാർപ്പഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എന്തായാലും നമ്മളിതിന് മുകളിൽ ചോക്ലേറ്റ് കനാശ് ഒഴിക്കും. പിന്നെ ഷാർപ്പഡ്സ് ആക്കണം എന്നുള്ളവർക്ക് അതിന് ഡീറ്റെയിൽഡ് വീഡിയോ മുന്നേ ചെയ്തിടണേ. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഇത് സാധാരണ നമ്മൾ ചെയ്യുന്ന 1 kg കേക്കിനേക്കാളും കുറച്ച് ഹൈറ്റുള്ള കേക്കാണ്. അപ്പോൾ അതിനെക്കൊണ്ട് തന്നെ ഞാൻ കാർഡിന് പകരം ഇതുപോലത്തെ കുറച്ച് ഹൈറ്റുള്ള സ്ക്രേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇത് ഉപയോഗിച്ചൊന്ന് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ക്രീം ആവാത്ത ഭാഗത്ത് കുറച്ച് ക്രീം ആക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഫിനിഷിംഗ് ആക്കി കൊടുത്തണ്. കേക്കിൻ്റെ മുൾഭാഗം വൃത്തിയാക്കാൻ നമ്മൾ സ്ഥിരം കാർഡ് തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും ഒന്ന് സൈഡൊക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പുറത്തേക്ക് ക്രീം തള്ളി നിൽക്കും. എന്നിട്ട് വീണ്ടും ഒന്ന് മുൾഭാഗം നീറ്റാക്കുക. ഇപ്പോൾ നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ഫിനിഷിംഗ് ഒക്കെ കഴിഞ്ഞാണ്. ഇനി ഇതിൻ്റെ സൈഡിലുള്ള ഈ ഒരു കേക്ക് ബോർഡിൻ്റെ മുകളിലായിട്ടുള്ള വിപ്പിംഗ് ക്രീമൊക്കെ നമുക്ക് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചൊന്ന് തുടച്ചു കൊടുക്കാം. എന്നിട്ടൊരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ നിന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഇതിൻ്റെ മുകളിൽ നമുക്ക് ചോക്ലേറ്റ് കനാശ ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ ക്രീമൊക്കെ നല്ലോണം സെറ്റ് ആയതിന് ശേഷം ഒഴിക്കുകയാണ് കുറച്ചുകൂടെ സേഫ്. ഒരു 2 മണിക്കൂറിന് ശേഷം നമ്മൾ സെറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കേക്ക് ഞാൻ പുറത്തേക്ക് എടുത്താണ്. ആ സമയമായപ്പോഴത്തേക്ക് ഈ ചോക്ലേറ്റ് കനാശ് കുറച്ച് തിക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ചുടുവെള്ളത്തിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ലൂസാക്കിയെടുത്ത് എന്നിട്ട് വളരെ ചെറിയ ചൂടിൽ നമുക്ക് ഈ ഒരു കനാശ് ഈ ഒരു കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഈ ചോക്ലേറ്റ് കനാശ് ഇപ്പോൾ കേക്ക് മൊത്തത്തിൽ കവറായിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ തന്നെ ഈ ചോക്ലേറ്റ് ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ നേരത്തെ ആ ഒരു റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ച് പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊരു അരിപ്പയിലൂടെ അങ്ങനെ ഈ കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ എല്ലാ ഭാഗത്തുമായിട്ട് വിതറി കൊടുക്കുക. ഇങ്ങനെ വിതറി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യണേ, അല്ലെങ്കിൽ ചോക്ലേറ്റ് മൊത്തം ഒലിച്ചിറങ്ങിയതിന് ശേഷം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡിസൈന് കിട്ടൂല. ഇപ്പോൾ ഈ കേക്കിൻ്റെ മുകൾ ഭാഗത്ത് മുഴുവൻ ഈ കേക്കിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, റെഡ് കളറിലുള്ള. എന്നിട്ട് ഇത് മെല്ലെ ഇതിൻ്റെ മുകളിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ താഴെ വെച്ചിട്ട് ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ വിള്ളൽ പോലെ വരും. അപ്പോൾ അങ്ങനെ വിള്ളൽ പോലെ വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഡിസൈനായിട്ട് വരും. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ചോക്ലേറ്റ് സൈഡിൽ ഇങ്ങനെ ഡ്രിപ്സ് ആയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഈ ഒരു ചോക്ലേറ്റ് കനാശ് ഉപയോഗിച്ച് കേക്ക് കവർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിങ്ങനെ എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഒരു പാലറ്റ് നൈഫ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ കേക്കിൻ്റെ മുകളിൽ തട്ടാതെ ക്രീമിൻ്റെ മുകളിൽ തട്ടാതെ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എക്സസ് ആയിട്ട് വരുന്ന ഭാഗത്തുള്ള ചോക്ലേറ്റ് കനാശ് മൊത്തം എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളെ പാലറ്റ് നൈഫിന് ചെറിയൊരു ചൂടുണ്ടെങ്കിൽ ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ചോക്ലേറ്റ് കനാശ് വേസ്റ്റ് ആവില്ല. അല്ലെങ്കിൽ നമ്മൾ കുറേ ചോക്ലേറ്റ് കനാശ് എടുത്ത് മെൽറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ കുറേയൊക്കെ എക്സസ് ആയിട്ട് ബാക്കിയായി പോകും. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് ചോക്ലേറ്റ് കനാശ് ഉപയോഗിച്ച് തന്നെ നമുക്ക് കേക്ക് മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേക്കിൻ്റെ മുകളിൽ കനാശ് ഒഴിക്കുമ്പം ചെറിയൊരു ചൂടിൽ ഒഴിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്പ്രെഡായി എല്ലാ ഭാഗത്തും എത്തിക്കോളും. അങ്ങനെ ചെയ്യുമ്പോൾ വളരെ കുറച്ച് ചോക്ലേറ്റ് കനാശ് മാത്രമേ എക്സസ് ആയിട്ട് വരുള്ളൂ. അത് ഞാൻ മാറ്റി കൊടുത്തണേ. ഇനി ഒരു ടിഷ്യൂ പേപ്പർ ഒന്ന് ചുടുവെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമുക്ക് ഈ കേക്ക് ബോർഡ് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ആയതുകൊണ്ട് ചുടുവെള്ളത്തിൽ മുക്കിയാലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുത്തണേ. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഈ റെഡ് കളറിലുള്ള ബോർഡർ കൊടുക്കാം. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ പൗഡർ തന്നെ ഞാനൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്തണേ. എന്നതിന് ശേഷം നമുക്കൊരു പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് തന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ചെറുതായിട്ടൊരു ബോർഡർ പോലെ കൊടുക്കാം. അങ്ങനെ ബോർഡർ കൊടുക്കുന്ന സമയത്ത് തന്നെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയറ്റി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുണ്ടാകും കേക്ക് കാണാൻ. ഈ ചോക്ലേറ്റിൻ്റെ ഈ ഒരു കനാശ് കൊണ്ട് മൊത്തത്തിൽ ഒരു വെൽവെറ്റ് കൊണ്ടുള്ളൊരു കവറിങ് പോലെ. അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. ചുറ്റും ഈ ഒരു ബോർഡർ കൊടുത്തതിന് ശേഷം എക്സസ് ഉള്ള ഈ കേക്കിൻ്റെ പൗഡർ അത് ഞാനങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ കേക്കിൻ്റെ ഡെക്കറേഷൻസ് ഏറെക്കുറെ പൂർത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് കനാശ് ഒഴിച്ച പാട് തന്നെ ഈ ഒരു കേക്കിൻ്റെ പൊടി റെഡ് കളറിലുള്ള കേക്കിൻ്റെ പൊടി ഇട്ടതിനെ കൊണ്ട് അതിങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് ഒരു വിള്ളൽ പോലെ വന്നാണ്. അപ്പോൾ നമ്മളെ കേക്ക് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്, ഒരു വെൽവെറ്റ് ടെക്സ്ചറും ഉണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ചോക്ലേറ്റ് ഡെക്കറേഷൻ വെക്കാനേ ഉള്ളൂ, ബാക്കി എല്ലാ പണികളും കഴിഞ്ഞാണ്. പിന്നെ എപ്പോഴും പറയണ പോലെ തന്നെ കേക്ക് നല്ലോണം തണുക്കണം, അപ്പോഴാണ് കേക്കിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ തലേ ദിവസം ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം കഴിക്കുമ്പോൾ കേക്കിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ നല്ലൊരു ചോക്ലേറ്റ് ഡെക്കറേഷൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കേളി ആയിട്ട് വരുന്ന ചോക്ലേറ്റ് ഡെക്കറേഷനാണ് വെക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള എൻ്റെ വീഡിയോ മുന്നേ ചെയ്തതാണ്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ഡെക്കറേഷൻ മാത്രമാണ് ഇതിൻ്റെ മുകളിൽ വെക്കണുള്ളൂ. അപ്പോൾ അതങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഞാൻ സിദ്ധുവിൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ കേക്കാണ്, ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ അപ്ലോഡ് ചെയ്യാൻ വൈകിയെന്നേ ഉള്ളൂ. രണ്ട് കേക്ക് ആയിരുന്നു ഉണ്ടാക്കിയത്, ഒന്ന് വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കേക്കും ഒന്ന് ചോക്കോ വെൽവെറ്റ് കേക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്തിട്ട് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഉള്ളിലിങ്ങനെ രണ്ട് കളറിൽ വരുന്നതിനെ കൊണ്ട് ഇത് കാണാൻ ഉൾഭാഗവും കാണാൻ നല്ല ഭംഗിയുണ്ട്, മാത്രമല്ല സൂപ്പർ മോയിസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് കേക്കുമാണ്. അപ്പോൾ എല്ലാവരും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ മറക്കാതെ അറിയിക്കണേ. അപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്.